നമസ്കാരം, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്സപ്പ് പ്രൈവസി സെറ്റിംഗുകളുടെ പ്രോബ്ലത്തെ കുറിച്ചാണ്. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം മുതൽ തങ്ങളുടെ വാട്സപ്പ് ലാസ്റ്റിൽ ആർക്കും കാണാൻ സാധിക്കുന്നില്ല. പലരും വിചാരിച്ചിരുന്നത് തങ്ങളുടെ ഫോണുകളിൽ ഉണ്ടായ സെറ്റിംഗ്സ് മൂലമാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്നാണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം വാട്സാപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടിരുന്നില്ല. സത്യം എന്താണ്? എന്നാൽ ഈ പ്രശ്നം ഒട്ടും വൈകാതെ തന്നെ വാട്സാപ്പ് പരിഹരിച്ചതുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതിന് മുന്നോടിയായി എന്താണ് വാട്സാപ്പ് പ്രൈവസി സെറ്റിംഗ് അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ ഹിഡൻ? അതായത് ഒരു വ്യക്തി പരസ്പരം രണ്ട് വ്യക്തികൾ വാട്സാപ്പിൽ സംസാരിക്കുമ്പോൾ അവസാനമായി കണ്ടതും അല്ലെങ്കിൽ ഒരു വ്യക്തി അവസാനമായി വാട്സാപ്പ് യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അടിയിൽ കാണിക്കുന്ന ടൈം, അതാണ് ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത്. ഇതൊരു സുപ്രഭാതത്തിൽ ഇത് നമ്മുടെ വാട്സാപ്പിൽ ഈ ഫീച്ചർ അങ്ങ് ഹിഡനായി പോവുകയാണ്. അപ്പോൾ നമ്മുടെ യൂസേഴ്സ് പോലും അറിയാതെ ഇത് ഹിഡനായി പോവുകയാണ്. എന്നാൽ നേരത്തെ ഇത് ഓപ്ഷണബിളായിരുന്നു. പ്രൈവസി സെറ്റിംഗിൽ മറ്റുള്ള കാണാതിരിക്കാൻ വാട്സാപ്പ് ഈ ഫീച്ചർ നമുക്ക് നൽകിയിരിക്കും. ഇതിലൂടെ നമ്മളൊരു ഒരു ഉപഭോക്താവ് ഇതുപോലെ തങ്ങളുടെ പ്രൈവസി സ്റ്റാറ്റസ് ഓഫാക്കി ഇടുമ്പോൾ മറ്റുള്ള ലാസ്റ്റ് സീനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സീനോ മറ്റുള്ള കാണാനായിട്ട് ഈ ഫീച്ചറിലൂടെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ ഫീച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരുടെ ഫോണുകളിലും ഡിസേബിൾ ആയി പോവുകയാണ്. ഇവിടെ ഇതായിരുന്നു വാട്സാപ്പിൻ്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നം. എന്നാൽ ഈ ഫീച്ചർ ഓണാക്കിയിടുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രൈവസി സെറ്റിംഗ് ഓണാക്കിയിടുമ്പോൾ ഒരു ഉപഭോക്താവ് മറ്റൊരു യൂസറിൻ്റെ ലാസ്റ്റ് സീനോ കാര്യങ്ങളോ കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ഈ ഒരു ഓപ്ഷൻ വാട്സാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരുടെ ഫോണുകളിലും അല്ലെങ്കിൽ എല്ലാവരുടെ വാട്സാപ്പുകളിലും ഹിഡനാക്കിയെന്നാണ് പുതിയ പ്രോബ്ലം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പ്രോബ്ലം അവർ വൈകാതെ തന്നെ ഇത് പ്രോബ്ലം സോൾവ് ചെയ്തതുമാണ്. അത്തരം തങ്ങളുടെ ലാസ്റ്റ് സീൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ഈ ഫീച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ആർക്കും തങ്ങളുടെ ലാസ്റ്റ് സീൻ കാണാനായിട്ട് സാധിക്കുകയില്ല. ഇത് നമ്മൾ പലരും നമ്മൾ ശ്രദ്ധിച്ചൊന്നും നമുക്കറിയാം. അപ്പോൾ എന്തായാലും അവർ ഈ പ്രശ്നം അവർ ഉടനടി പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ വാട്സാപ്പ്. പക്ഷേ എന്താണ് ഇതിൻ്റെ കാരണം, ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അതേസമയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന ഡൗൺഡി ടെക്കുടെ റിപ്പോർട്ട് പ്രകാരം ഈ ലാസ്റ്റ് ഒരു പ്രോബ്ലമാണെന്നും അതൊരു പ്രശ്നമാണെന്നും അതുകൂടാതെ തന്നെ 67% ഉപഭോക്താക്കളിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 26% ആൾക്കാർ അവകാശപ്പെടുന്നു ഇത് താങ്കളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ചെയ്ത ആളുടെ ഇഷ്യൂ ആണെന്നും അവർക്കെതിരെ പരാതികൾ കൊടുത്തിട്ടുമുണ്ട്. അതുകൂടാതെ തന്നെ 6% ആൾക്കാർ അവകാശപ്പെടുന്നു ഇത് താങ്കളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ടൈപ്പ് ഇഷ്യൂസ് ആണെന്ന് അവർ അവകാശപ്പെടുന്നു. US, യൂറോപ്പ്, UK, ഇന്ത്യ, സിംഗപ്പൂർ എന്നിവയുൾപ്പെടെയുള്ള ഏഷ്യയിലെ ചില ഭാഗങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് വാട്സാപ്പ് പ്രോബ്ലത്തിലായത് ഏപ്രിൽ മാസത്തിലായിരുന്നു. ഇപ്പോൾ വാട്സാപ്പിൻ്റെ വിശദീകരണം, സെർവർ ഭാഗത്തുണ്ടാകുന്ന എന്തെങ്കിലും ഡൗണുകൾ കുറിച്ച് അത് കാരണമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് വാട്സാപ്പിൻ്റെ വിശദീകരണം. എന്നാൽ ചില ടെക് വ്യക്തികൾ അവകാശപ്പെടുന്നത് വാട്സാപ്പിൻ്റെ പുതിയ പ്രൈവസി അപ്ഡേറ്റുകൾ കാരണമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊരു സെറ്റിംഗ്സ് വരുന്നത്. കാര്യം ഇത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞ ഫീച്ചർ ചിലപ്പോൾ ഇല്ലാണ്ട് തന്നെ ആയിരിക്കും, ഒരു പക്ഷേ ഡിസേബിൾ ആക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് ടെക് വ്യക്തികൾ അവകാശപ്പെടുന്നു. ഇതുകൊണ്ടാണ് ഈ ഒരു ഫീച്ചർ ഉണ്ടായപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ വാട്സാപ്പ് അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ടായി. ഇല്ലാണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു പക്ഷേ അവരുടെ സെക്യൂരിറ്റി പരമായിട്ടുള്ള മീൻസ് അതായത് ഫ്യൂച്ചർ നടക്കാനുള്ള ഒരു ട്രയൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ അവർ പരീക്ഷിച്ചു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ പ്രശ്നത്തിൽ പല യൂസേഴ്സും തങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ എടുത്തും പലരും ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വാട്സാപ്പിൻ്റെ ഒഫീഷ്യൽ പരമായിട്ടുള്ള ഒരു റിപ്ലൈ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയി കാണാം. ഗുഡ് ബൈ.